ഷാജി തന്നെ ഈ അവസാനം എടുത്ത ഈ ഇയാളെ കഥകളി കണ്ടനായിട്ടുള്ളൊരു ഇത് ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. വളരെ വിരൂപമായ ഒരു ചലച്ചിത്രമാണത്. അവിടെ ഒന്നും പറഞ്ഞല്ലേ, നമ്മൾ നൃത്തം തീമായിട്ടെടുക്കുന്നതിൽ പോലും അല്ലെങ്കിൽ ഒരു കഥകളി നടൻ്റെ ജീവിതം കൊണ്ടുവരുന്നിടത്ത് പോലും നൃത്തത്തെ എങ്ങനെ നൃത്തത്തിൻ്റെ ഒരു ഒരു പറഞ്ഞില്ലേ ഒരു ഒരു അനുഭവം എങ്ങനെയാണ് നമുക്ക് നൃത്തത്തിൻ്റെ കലാനുഭവം എങ്ങനെയാണ് സിനിമയിലൂടെ സാധ്യമായി തീർക്കുന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നൃത്തം ഒരു സാധ്യതയാണ്. ഇപ്പോൾ എല്ലാ ഇതുപോലെ ഇപ്പോൾ സിനിമയിലൂടെ നൃത്തത്തിൻ്റെ സാധ്യത നമുക്ക് അന്വേഷിക്കാം. അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള രീതിയിൽ നൃത്തം കൊണ്ടുവരുന്നതും ഈ മാധ്യമത്തിൻ്റെ സാധ്യത എന്നുള്ള നിരത്തിൽ മാധ്യമത്തെ ലിഫ്റ്റ് ചെയ്ത് വേറെ ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ നൃത്തം കൊണ്ടുവരുന്നതും വ്യത്യസ്തമാണ്. പല സിനിമകളിലും അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ മലയാളിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ ആന്തരികമായിട്ട് ഒരു കൺവെൻഷനായിട്ട് ഐറ്റമായിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ അതുകൊണ്ട് നൃത്തം പാടില്ല എന്നോ അല്ലെങ്കിൽ സംഗീതം പാടില്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു ആധുനിക മലയാള സംഗീതത്തെ സമ്പന്നമാക്കുന്നതിൽ സിനിമകൾക്കൊരു പങ്കുണ്ട്. സിനിമകളുടെ ഈ ഗാത്രവുമായിട്ട് അത്രത്തോളം യോജിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അതിൻ്റെ പുറത്ത് നിൽക്കുന്നതായിരിക്കും പ്രധാനം. വളരെ ബോറായിട്ടുള്ള ചിത്രങ്ങളിൽ വളരെ ആകർഷകങ്ങളായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലിറിക്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചങ്ങമ്പുഴയ്ക്ക് ശേഷം സച്ചിദാനന്ദനേക്കാളും നല്ല കവിയെന്ന് പറയുന്ന ഒരാളാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത്. കക്ഷി ഈ പറയുന്നത് പോലെ അകൃത്രിമമായിട്ട് അങ്ങനെ എഴുതി പോകുന്നതുകൊണ്ട് എനിക്ക് കവിയാണോന്നും ഇല്ല, നിർബന്ധമൊന്നും ഇല്ല എന്ന മട്ടിൽ എഴുതി പോയതുകൊണ്ട് അദ്ദേഹത്തെ ആരും ഗൗനിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ എഴുതുന്നത് എല്ലാവരും അപ്ലൈഡ് പോയിട്ട് തന്നെയാണ് എഴുതുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇതിൽ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷന് അനുസൃതമായിട്ടുള്ള ഒരു പാട്ടെഴുതാൻ പറയുമ്പോൾ നിങ്ങളതിനെ അപ്ലൈഡ് പോയിട്രി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സച്ചിദാനന്ദൻ ആധുനികയുടെ കാലത്ത് ആധുനികതയുടെ ഫോർമലിസത്തിന് ഒപ്പിച്ച് കവിത എഴുതുമ്പോൾ അതും അപ്ലൈഡ് പോയിട്രിയാണ്. ആധുനികതയുടെ നിബന്ധനകൾ ഇതൊക്കെയാണ്, എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ആ ലക്ഷണം ഒപ്പിച്ച് എഴുതൊരു കവിതയും അപ്ലൈഡ് പോയിട്രി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നക്സലിസം വന്നപ്പോഴത്തേക്ക് നക്സലിസത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കവിത എഴുതാൻ പറയുമ്പോൾ അതും അപ്ലൈഡ് പോയിട്രി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു കാലം വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എഴുതുന്നതും അപ്ലൈഡ് പോയിട്രി തന്നെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അധികാര വ്യവസ്ഥയുമായിട്ട് സംഘടനത്തിലേർപ്പെടുന്ന ഒരു കലാകാരൻ്റെ മൗലികമായ വ്യക്തിത്വമില്ലാത്ത ഏതൊരു പരിശ്രമവും ഈ തരത്തിൽ അപ്ലൈഡ് പോയിട്രി ആയിട്ടേ വരൂ. ആരുടെയെങ്കിലും ഒരു പ്രത്യേക നിഷ്കർഷ പ്രകാരം ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞില്ലേ ഗോകുലം ഗോപാലൻ്റെ ഇതിൽ കൂടത്തായി എന്നും പറഞ്ഞ് ഒരു എന്താ ഒരു ചലച്ചിത്ര കാവ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. ഇതൊക്കെ അപ്ലൈഡ് ഈ ആർട്ട് വിഭാഗത്തിൽ വരുന്നതാണ്. എന്നുവെച്ചാൽ അപ്ലൈഡ് ആർട്ട് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അപ്ലൈഡ് ആർട്ട് അപ്ലൈഡ് പോയട്രി എന്ന് നിങ്ങൾ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഈ മലയാള ചലച്ചിത്ര ഗാനശാഖ നമ്മുടെ ഈ പോയട്രിയെക്കാളും നമ്മുടെ ഈ ശുദ്ധ കവിത എന്ന് പറയുന്ന കവിതയെ പോലെ തന്നെ ഉള്ളതാണ്. ഈ നമ്മുടെ കവിതകളൊന്നും തന്നെ അപ്ലൈഡ് പോയട്രി അല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അതിനെ മുതലെടുക്കാൻ വേണ്ടി കവിത എഴുതുന്നത് ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെട്ടിട്ട് കവിത എഴുതുന്ന ഏതും അപ്ലൈഡ് പോയട്രിയാണ്. നമുക്കങ്ങനെ സാധാരണ അപ്ലൈഡ് പോയട്രിയെ നമുക്ക് ഉണ്ടാകാറുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു മറ്റൊരു റിയാലിറ്റി കണ്ടെത്താൻ കഴിയുന്നുവെന്നും ഈ നിങ്ങൾ കാണാത്ത വേറൊന്നിനെ കാണിച്ചു തരുന്നു എന്നും പറയുന്നിടത്താണ് കവിത ഉണ്ടാകുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു സിനിമാ ഗാന രചയിതാവിനത് കഴിയില്ല, ഇവിടുത്തെ സാധാരണ കവികൾക്കും അത് കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഗിരീഷ് പുത്തഞ്ചേരി തീർച്ചയായും സച്ചിദാനന്ദനേക്കാളും നല്ല കവിയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സിനിമാ പാട്ട് എഴുതി എന്നുള്ളത് കൊണ്ട് മോശക്കാരനാകുന്നില്ല. അത് നമ്മുടെ ഗാന ചലച്ചിത്ര അല്ല ചലച്ചിത്ര ഗാനശാഖ എന്ന് പറയുന്നത് അത്ര മോശമാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്നുള്ള രീതിയിൽ സിനിമയുടെ ഇൻഗ്രീഡിയൻസ് രീതിയിൽ സംഗീതം കൊണ്ടുവരുമ്പോൾ ഒരു ബാബുരാജ് എന്ന് പറയുന്ന ഒരു കമ്പോസർ അയാളുടെ ഡെപ്ത് എന്താണ്, അയാളുടെ ഇൻറ്റൻസിറ്റി എന്താണ്, അയാൾ എങ്ങനെയാണ് ഒരു ഒരു ചലച്ചിത്രത്തെ ഈ ഭാവുകത്വവൽക്കരിക്കുന്നത്
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കക്ഷിക്കുണ്ടായിരിക്കുന്ന ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സംഗീതത്തിലോ ഈ ദക്ഷിണേന്ത്യൻ സംഗീതത്തിലോ പരിജ്ഞാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ അതെങ്ങനെയാണ് വേറൊരു തരത്തിലെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കമ്പോസേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കമ്പോസേഴ്സ് ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരിയായിട്ടും ഈ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഈ ത്യാഗരാജ കീർത്തനം നമ്മൾ പാടുന്നു, മറ്റ് പല കീർത്തനങ്ങളും നമ്മൾ പാടുന്നുണ്ടോ, അവിടെയൊക്കെ ഇന്നോവേറ്റീവായിട്ട് ഈ വാഗേയകാരൻ വാഗേയകാരൻ്റെതായിട്ടുള്ള വൈദഗ്ധ്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യേശുദാസിൻ്റെതായിട്ടുള്ള ഈ വാഗേയകാരൻ്റെതായിട്ടുള്ള വൈദഗ്ധ്യം കാണിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യത്തിൽ വാഗേയകാരൻ്റെ വൈദഗ്ധ്യത്തിന് അപ്പുറമുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ചില ട്രിക്കുകൾക്ക് അപ്പുറമുള്ള, അല്ലെങ്കിൽ ഈ അവർ പറയുന്ന ഈ തിങ്സ് എന്നൊക്കെ പറയുന്ന സംഗതികൾക്ക് അപ്പുറമുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ ഈ കമ്പോസർ എന്ന് പറയുന്ന ഒരു കമ്പോസിംഗ് എന്ന് പറയുന്ന കമ്പോസിങ്ങിലൂടെ ഒരു സംഭവത്തെ മറ്റൊന്നാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ലിറിക് എന്ന് പറയുന്നതിനൊരു ഒരു പ്രധാനപ്പെട്ട ലിറിക് എന്ന് പറയുന്നതും ഈ കോമ്പോസിഷനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറിക്കൽ സ്ട്രക്ചറിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കായലരികത്ത് വയ വള എറിഞ്ഞപ്പം വല കിരിക്കുക സുന്ദരി എന്ന് പറയുന്ന അത് തന്നെയാണ്, ആ പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ അർജുന കരുണാകര എന്ന് പറയുന്നിടത്തും കായലരികത്ത് വല എറിഞ്ഞ് ഒരു പടപ്പാട്ടിൻ്റെ ഇതിലും പാടാം. ഇപ്പോൾ ചന്തമേറിയ പൂവിലും ശബളാഭവം ഇത് മൂന്നും ഒരു പാറ്റേണിൽ വരുന്നതാണ്. ഇത് മൂന്നും ഒരു ഫോക്കിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ രാഗങ്ങൾ ഇതിന് വരുന്ന അടിസ്ഥാന രാഗങ്ങൾ ചിട്ടപ്പെട്ട് വരുന്നത് തന്നെ ഫോക്ക് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്. അപ്പോൾ അതേസമയം ഇപ്പോൾ ചന്തമേറിയ പൂവിലും എന്ന് പറയുന്നത് ഒരുപാട് ലൈൻസിൽ പാടാം. അതുപോലെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ കായലരികത്ത് ഈ വളയെറിഞ്ഞപ്പോഴും ചന്തമേറിയ പൂവിലും ഒരുപോലെ നമുക്ക് പാടാം. ഒരേ പാറ്റേണിൽ നമുക്ക് പാടാം. അതേ ട്യൂണിൽ സെയിം ട്യൂൺ തന്നെ അവസാനം വരെ പാടാൻ പറ്റും. പക്ഷേ ചന്തമേറിയ പൂവിലും എന്നുള്ളത് വേറൊരു ഡയമെൻഷനിൽ പാടുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഇപ്പോൾ ചന്തമേറിയ എന്ന് പറഞ്ഞ് നീട്ടി പാടുന്നിടത്ത് കായലരികത്ത് എന്ന് പറഞ്ഞ് പാടാൻ പറ്റില്ല. അപ്പോൾ ഈ ലിറിക്ക് എന്ന് പറയുന്നത് പറയില്ല, ആ ലിറിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ അടിസ്ഥാന രാഗം എന്തായിരുന്നാലും അത് ഫോക്കുന്ന ഉൽപ്പന്നമായൊരു അടിസ്ഥാന രാഗമാകുമ്പോൾ തന്നെ ഈ ലിറിക്കിന് ഈ തരത്തിൽ വേറൊരു സാധ്യത കൂടി ഉണ്ട്. വേറെ പല ഡയമെൻഷനിൽ ഇപ്പോൾ ചന്തമേറിയ പൂവിലോ എന്ന് പറയുന്നത് പല ഡയമെൻഷനിൽ പാടാൻ പറ്റും. ആ ഡയമെൻഷനിലൊക്കെ കായലരികത്ത് ഈ വലയെറിഞ്ഞപ്പോൾ എന്ന് പറയുന്ന അത് പാടാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു ലിറിക്കൽ ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റെ അതിലുള്ളത്. മറ്റത് ലിറിക്കൽ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ആ തരത്തിൽ ലിറിക്കൽ പൊട്ടൻഷ്യൽസ് കാണിക്കുന്ന ഈ പ്രദർശിപ്പിക്കുന്ന രചനകൾ നമ്മുടെ ഈ ഗാനരചന വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ റേഡിയോ പാട്ടുകളിലൊക്കെ കാണുന്ന ഈ സ്ഥിരം കൃഷ്ണന്മാരും ഗോപികമാരും മാത്രമായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ, വേറെ ആരും അതിനകത്ത് വരില്ല. ഏത് റേഡിയോ ഗാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ലളിത സംഗീത പാഠത്തിൽ മുഴുവനും കൃഷ്ണനും ഗോപികയുമാണ്. അതില്ലാതെ ഒരു ലളിത സംഗീതം മലയാളികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വളരെ വികൃതമായൊരവസ്ഥയിലാണ് നമ്മുടെ ലളിത സംഗീതം ചെന്നെത്തി നിൽക്കുന്നത്. ആ ലളിത സംഗീതത്തിന് വിമുക്തി ഉണ്ടായി വേറെ പല ഡയമെൻഷനുകളിലേക്ക് പോകാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പല ഈ ചലച്ചിത്രങ്ങളിലെയും പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് അവസാനഘട്ടത്തിൽ വരുന്ന ഈ മോഹൻലാലിൻ്റെ ചില ഈ ഭാഗവതര് റോളിലുള്ള ചില പ്രകടനങ്ങളും മറ്റുമൊക്കെ വലിയ ഈ ഇതൊക്കെ കാണിച്ച് കുറേ കിമ്മിക്സൊക്കെ ഉള്ള ഇതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അല്ലാതെ വളരെ ശുദ്ധമായിട്ടുള്ള ലിറിക്കിൻ്റെ ഒരു ലെവലിൽ വരിക, അതിൻ്റെ ഒരു ഭാവസാന്ദ്രത എന്ന് പറയുന്നുണ്ടാകുക, അത് ഈ ഒരു ലിറിക്കൽ ക്വാളിറ്റി ഇത് തമ്മിലുള്ള ഒരു സംയോഗം എന്ന് പറയുക, അത് ഭാസ്കരൻ മാഷിൻ്റെ പല രചനകളിലും ഉണ്ട്. വയലാറിനെന്ത വയലാറിൻ്റെ ആ പോയറ്റിക് ടാലൻറ്റ് ഈ ഇതിൻ്റെ ഈ സിനിമാറ്റിക് ലിറിക്കിൽ അതേപടി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഭയങ്കര അലങ്കാര വിഭൂഷിതകളുടേതായൊരു ബഹളമാണ്. അത് ഭാസ്കരൻ മാഷാണെങ്കിൽ കുറേ കൂടെ ലളിതമായിട്ടുള്ള അലങ്കാര വിഭൂഷകളായിരിക്കും. ശ്രീകുമാരൻ തമ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിയുടേത് കുറേ കൂടെ യാന്ത്രികമായ ഒരു രചനാ രീതിയാണ്. ഒരുപാട് അലങ്കാരങ്ങളും രൂപകങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പരാധീനതകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന
ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു നമുക്കൊരു മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്ന ഒരു ഗുണം നമുക്കുണ്ടായി വരുന്നു. നമ്മൾ ഈ യങ്ങായിട്ടുള്ള തലമുറയിൽ എങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ഈ വാഗ്ഗേയകാരന്മാരെന്നുള്ള രീതിയിൽ തന്നെ എങ്ങനെ ഈ ഭാവഗാന രംഗത്ത് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു കോൺട്രിബ്യൂഷൻ ഈ മലയാള സിനിമ നടത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ മലയാള സിനിമയായിട്ട് ബന്ധപ്പെടുത്തി അല്ലാതെയും മലയാള സിനിമയുടെ ഈ ഒരു ഇൻ്റഗ്രൽ പാർട്ട് അല്ല എങ്കിൽ പോലും ചില ചിത്രങ്ങളിലെങ്കിലും അത് അതിൻ്റെ ലെവലിലോട്ട് വരുന്നുണ്ട്.